എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും സി ഡി വ്ളോഗിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. സി ഡി ഇസ് ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ. പ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല, ഏറ്റവും വിളവ് നൽകുന്ന 80 ഏക്കർ ഏലത്തോട്ടത്തിന്റെ വിശേഷത്തിലേക്കാണ് നാം പോകുന്നത്. കുമിളി അണക്കരയ്ക്കടുത്തുള്ള ചിറ്റാമ്പാറ എന്ന ഗ്രാമത്തിലാണ്. 10,000 ഏലം കർഷകർക്ക് കൃഷി അറിവുകൾ പകർന്നു നൽകുന്ന ഗുരുജി എന്ന് വിളിക്കുന്ന ബിജുവിന്റെ തോട്ടമാണ്. പ്രിയപ്പെട്ടവരെ, സി ഡി വ്ളോഗിൽ കൂടി ഏലം കർഷകർക്ക് അറിവുകൾ പകർന്നു നൽകുന്ന ഷാജീസ് കാർഡമം ഡയറീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ അവതാരകൻ ഷാജി സാർ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹം നല്ലൊരു ഏലം കർഷകനാണ്. അതോടൊപ്പം തന്നെ ഏലം കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഐക്യകെ എന്നൊരു ടെലഗ്രാം ഗ്രൂപ്പ് കൂടി അദ്ദേഹത്തിനുണ്ട്. ഈ അടുത്ത നാളുകളിലൊന്നും സി ഡി വ്ളോഗിൽ ഷാജി സാറിന്റെ വീഡിയോ കാണാത്തതുകൊണ്ട് പല പ്രേക്ഷകരാണ് നമ്മളോട് അന്വേഷിക്കുന്നത്, എന്തുകൊണ്ടാണ് ഷാജി സാറിൻ്റെ വീഡിയോ ഇല്ലാത്തത്. ഒക്കെ അദ്ദേഹത്തിന് പനിയായിരുന്നു, വിശ്രമമായിരുന്നു. ഈ അടുത്ത ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മൊയ്തീനിക്ക അന്തരിച്ചത്. മൊയ്തീനിക്ക അടിമാലി അമ്പഴച്ചാൽ എന്ന ഗ്രാമത്തിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിരുന്നു. ആദ്യകാലത്തെ തടിപ്പണിക്കാരനും തടി കച്ചവടക്കാരനുമായിരുന്നു. അമ്പഴച്ചാലുകാർക്ക് എല്ലാം ഏറ്റവും ബഹുമാനവും ആദരവുമാണ് അദ്ദേഹത്തിനുള്ളത്. വാർദ്ധക്യകാലത്ത് പോലും ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടും ഊർജ്ജസ്വലതയോടും കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമുക്കെല്ലാം ആവേശം പകരുന്നതായിരുന്നു. ഷാജി സാറിൻ്റെ പിതാവ് മൊയ്തീനിക്കയുടെ ദേഹവിയോഗത്തിൽ സി ഡി വ്ളോഗിൻ്റെ പ്രണാമം. പ്രിയപ്പെട്ടവരെ, ഏലം കർഷകരുടെ ഏത് ചോദ്യങ്ങൾക്കും വളരെ വിശദമായി മറുപടി പറയുന്ന ഒരാളാണ് ഷാജി സാർ. ഷാജി സാർ ഒരിക്കലും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഇടുക്കി അണക്കര ചിറ്റാമ്പാറയിലുള്ള ബിജു എന്ന ഗുരുജിയുടെ 100ൽ 1 അറിവ് പോലും എനിക്കില്ല എന്നതാണ്. ഇന്ന് നമ്മളുള്ളത് ഗുരുജി എന്ന ബിജുവിൻ്റെ അണക്കര ചിറ്റാമ്പാറയിലുള്ള തോട്ടത്തിലാണ്. ഈ തോട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത്. 80 ഏക്കർ തോട്ടമാണ്. 80 ഏക്കർ തോട്ടത്തിൽ നിറയെ ഞെള്ളാടി ചെടികളാണ്. 40,000 ഞെള്ളാടി ചെടികളുണ്ട്. അതിൽ ഒരു ചെടിയുടെ നല്ല ഗ്രീനിഷ് കളറാണ്. ഒരു ചെടിയുടെ ഒരു തണ്ടിന് പോലും ഫിസേറിയം ബാധിച്ചിട്ടില്ല, മഞ്ഞപ്പ് ബാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യമാണ്. ഈ തോട്ടത്തിലെ ഈൽഡ് എല്ലാ വർഷവും ഒരുപോലെ തന്നെയുള്ള ഈൽഡാണ് ഈ തോട്ടത്തിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഏലക്കായയുടെ നിറം നല്ല പച്ച നിറമാണ്. 8 ബോൾട്ട്, 9 ബോൾട്ട്, 10 ബോൾട്ടാണ് ഏലക്കായയുടെ വലിപ്പം. ഗുരുജിയുടെ കൃഷി രീതികൾ വ്യത്യസ്തമാണ്. അദ്ദേഹം കുമ്മായം ഉപയോഗിക്കാറില്ല. ട്രൈക്കോട്ടർമും വാമും സുഡോമോണസ് ഇഎം ബാക്ടീരിയ അടക്കമുള്ള ജൈവ മാർഗ്ഗങ്ങളിൽ കൂടിയുള്ള കൃഷിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ തോട്ടത്തിൽ തണലില്ല എന്നുള്ളതാണ്. ഏറ്റവും ഉയരമുള്ള മരത്തിൽ പോലും ശിഖരങ്ങൾ വെട്ടി തണൽ ക്രമീകരിച്ചിരിക്കുകയാണ്. 80 ഏക്കർ തോട്ടത്തിൻ്റെ നടുവിലായി അതിമനോഹരമായിട്ടുള്ളൊരു ചെക്കിടാം ഉണ്ട്. ആ ചെക്കിടാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു വയൽ പോലുള്ള കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഈ ചെക്കിടാമിലുള്ളത് ആഫ്രിക്കൻ വയലുകളാണ്. കേരളം തന്നെ ശത്രുവായി കാണുന്ന ആഫ്രിക്കൻ പായ ലേലത്തിന് പറ്റിയ ഏറ്റവും നല്ല വളമാക്കി മാറ്റുകയാണ് ഗുരു. നമ്മെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം, ഈ 80 ഏക്കർ തോട്ടത്തിന് കാവലിനായി റോക്കി എന്ന് പേരുള്ള ഒരു പിക്പുൾ നായും അതിനോടൊപ്പം തന്നെ 11 നാടൻ പട്ടികളുമുണ്ട്. ഇവ എപ്പോഴും ഗുരുജിയുടെ ചുറ്റിലും സദാസമയം ഉണ്ടായിരിക്കും. ഗുരുജിയുടെ തോട്ടത്തിൽ 25 വർഷം പഴക്കമുള്ള, അതായത് 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള ഏലങ്ങൾ നമുക്ക് കാണാം. അതിനുള്ളിലൊക്കെ എണ്ണിക്കഴിഞ്ഞാൽ 300 ചിമ്പുകളും അതിനോടൊപ്പം തന്നെ വള്ളിയും കായും നമുക്ക് കാണാം. ഗുരുജി ഏറെ തിരക്കുള്ള ആളാണ്. വൻകിട കൃഷിക്കാർ തൊട്ട് ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി ഏലം കൃഷി അറിവുകൾ പകർന്നു നൽകാൻ അദ്ദേഹത്തിൻ്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പേര് ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മ എന്നാണ്. നമ്മുടെ പ്രേക്ഷകർ എപ്പോൾ വേണമെങ്കിലും ഗുരുജിയെ വിളിക്കാം. അപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ പോലും വൈകിട്ടോ രാത്രി അദ്ദേഹം തിരിച്ചു വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ സഹായിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല ഗുരുജിയുടെ 80 ഏക്കർ ഏലത്തോട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നാം പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രിയപ്പെട്ട ബിജു ഗുരുജി അല്ലേ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സി ഡി വ്ളോഗിൽ ഏറ്റവും കൂടുതൽ ഏലം കർഷകർക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ, സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഏറ്റവും നല്ല പരിശ്രമശാലി ഏലം കർഷകനായ ഷാജി സാർ. ഗുരുജിയുടെ അറിവിൻ്റെ 100ൽ 1 എനിക്ക് അറിവുള്ളത്. ഷാജി സാർ ഏറ്റവും ആദരവോട് കാണുന്ന ആളാണ് ഗുരുജി. ഏലം കർഷകരെ സിഡി വ്ളോഗിന് ഏറെ ആദരവോടുകൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്ന് അറിയേണ്ടത്, നമ്മുടെ ബിജു ഒന്ന് പരിചയപ്പെടുത്തിയേ ഈ സ്ഥലം, കാര്യങ്ങള്. എന്റെ പേര് ബിജു. ഇപ്പം ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പൊ 2-3 യൂട്യൂബ് ചാനലുകാരൊക്കെ ആയിട്ട് ഉള്ള ഒരു ബന്ധം, അത് നല്ല ആൾക്കാർ കാണുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജി സാറ് ഞങ്ങള് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വർഷങ്ങൾ ഉണ്ടായിരുന്നു. ഐക്യകെ അതെ. അതിനകത്ത് നിന്ന് ഇപ്പം ഞാൻ തന്നെ മാറി ഹൈറേഞ്ച് ഏല കർഷക കൂട്ടായ്മ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ടെലഗ്രാം അങ്ങനെ പോകുന്നു. പിന്നെ ഷാജി സാറും ബാക്കി എല്ലാ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് ഒരു ബന്ധം ഉണ്ട്. ഇതിനകത്ത് തറവാട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പായിരുന്നു, ഇടുക്കി ഏല കർഷക കൂട്ടായ്മ, അതായിരുന്നു ആദ്യത്തെ ഗ്രൂപ്പ്. അതിനകത്തുനിന്ന് ഉണ്ടായി വന്നതാണ് ഈ ഐക്യൊക്കെ. അപ്പൊ അതിനകത്തുനിന്ന്
വിഘടിച്ച് ഐ സി ജി എഫ് ഒത്തിരി ഗ്രൂപ്പുകൾ ഇപ്പൊ ഒത്തിരിയായി. അങ്ങനെ അതെല്ലാം ഏല കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എല്ലാ ഗ്രൂപ്പുകളും. അത് നല്ല രീതിയിൽ പോകുന്നു, നല്ലതായിട്ട് പോകട്ടെ. ഒത്തിരി ആൾക്കാർക്ക് ഒരു ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ഗ്രൂപ്പും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അതിനകത്ത് ഷായ് സാറൊക്കെ എടുത്തേക്കുന്ന എഫക്ട് ഭയങ്കരമാണ്. അവർ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ, ആ ജോലി തിരക്കിൻ്റെ ഇടയ്ക്കും പുള്ളി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും എല്ലാം ആൾക്കാരെ ഒന്ന് ബോധവൽക്കരിക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നതിനകത്തുനിന്ന് എല്ലാം ഞാൻ പറഞ്ഞില്ലേ വ്യത്യാസമായിട്ടുള്ള ഇത് അണക്കരയ്ക്ക് അടുത്താണ്, വാഴ വീടിനും അടുത്തായിട്ട് ചിറ്റാമ്പാറ എന്ന് പറയുന്ന ചിറ്റാമ്പാറ. അങ്ങ് ഈ സൂപ്പർവൈസ് ചെയ്യുന്ന ഈ എത്ര ഏക്കർ സ്ഥലത്തോട്ടാണ്? ഇത് 80 ഏക്കർ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം, അങ്ങയുടെ ഏലത്തോട്ടത്തിൽ ഗ്രീനിഷ് കളറാണ്, നെമിറ്റോഡ് ഫ്രീ ആണ്, ഫിസേറിയില്ല, അതോടൊപ്പം വള്ളിക്ക് നല്ല നീളം. സാധാരണ സി ഡി വ്ലോഗ് ഒരുപാട് ഇടുക്കിയിലെ തോട്ടങ്ങൾ സന്ദർശിക്കാറുണ്ട്, ഒരുപാട് തോട്ടം 8 mm 7 mm ഒക്കെ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു പല ചെടികളും ഇത് 10 mm ആണ്. അതാണ് അത്ഭുത കാഴ്ച തന്നെയാണ്. പക്ഷെ അങ്ങയുടെ കൃഷിരീതികളെല്ലാം വ്യത്യാസമാണെന്നാണ് ഷാജി സാർ അടക്കം പറയുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് പങ്കുവെക്കാനാണ് വന്നത്, അങ്ങനെ കൃഷിരീതികളെ കുറിച്ച് തന്നെ അറിയാം. അത് കൃഷിരീതി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒറ്റ വാക്കിൽ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല. എങ്കിലും അടിസ്ഥാനമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ പിന്തുടരുന്ന ആയിരക്കണക്കിന് കർഷകരുണ്ട് എന്നുണ്ടെങ്കിൽ, വൻകിട കർഷകർ തൊട്ട് ചെറുകിട കർഷകർ എല്ലാ ആൾക്കാരും നമ്മളെ ഉൾക്കൊണ്ടാ പോകുന്നത്. സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഫീൽഡ് നേരിട്ട് പോയി കാണാറുണ്ട്. അപ്പം ഇതിനകത്ത് ഞാനും ഷായ് സാറും അതെല്ലാം ഞങ്ങളുടെ ആ ഒരു ഇതാണ്. ഞങ്ങൾ അങ്ങനെ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് എനിക്ക് ദിവസം ഒരു 10 വീടായാലും ഡെയിലി പോകാം ഉണ്ടാക്കാനാണ്. അങ്ങനെ ഒന്നും ഉണ്ടാക്കി അതൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. എനിക്ക് അതിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടും ഒരു പിന്തുണയും അല്ലെ നമ്മളെ ഈ ചാനലോ ഇതോ ഒന്നും ഇല്ലേ ആരായാലും അറിയൂ. ഈ ഒരു 5 വർഷം മുമ്പ് വരെ ഈ അടുത്ത തോട്ടത്തിലുള്ള ആൾക്കാർക്ക് പോലും നമ്മളെ അറിയത്തില്ല. അതിനകത്ത് നിന്ന് ഒരു മാറ്റം വന്ന ഈ നവ മാധ്യമങ്ങളുടെ ഈ വരവോടുകൂടി നമ്മളെ നിങ്ങളെപ്പോലെയുള്ള ചാനലുകാർ അതിനകത്ത് ഒത്തിരി ആൾക്കാരെ ഒത്തിരി നല്ല കർഷകരെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. അപ്പം ഇതിനകത്ത് ഒത്തിരി കച്ചവട താല്പര്യം, കച്ചവട താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ചാത്ത സാധനങ്ങൾ കൊടുക്കുന്ന ഒത്തിരി പ്രൊമോട്ട് ചെയ്ത് വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം ഒരു മുഖം മൂടി അഴിച്ചു കളയാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിന്റെ. അത് അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ്. അപ്പൊ അത് ചെയ്തവർക്ക് ദോഷം കിട്ടിയവരും ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 10,000 മെമ്പർമാരുള്ളൂ. അത് പലയിടത്തു നിന്നുള്ള ആൾക്കാർ. അപ്പൊ ഒരു സാധനം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാണ് അതിനകത്ത് കൃത്യം പറയുക. അപ്പൊ അത് അടുത്ത ആൾക്ക് ചെയ്യണോ വേണ്ടോ, അത് എന്നാണ് ദോഷം, അതിന് വില കൂടുതലാണോ, എല്ലാം അതിനകത്ത് ചർച്ചയാണ്. മതവും രാഷ്ട്രീയവും ഒഴിച്ച് അഗ്രി കൃഷിയായിട്ട് സംബന്ധിച്ചുള്ള A, B, A to Z കാര്യങ്ങള് ഞങ്ങള് ചർച്ച ചെയ്യുന്നുണ്ട്. വൈകിട്ടൊന്നും സമയം കിട്ടാറില്ല ഇപ്പം, എങ്കിലും കിട്ടുന്ന സമയങ്ങൾ ആഴ്ച ഒരു ദിവസം, പിന്നെ ആ ഓരോ ആഴ്ച ചെയ്യേണ്ട എന്നൊക്കെ കാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച, ക്ലാസ് കാര്യങ്ങളെല്ലാം അന്നന്ന് വൈകുന്നേരം നമ്മൾ നടത്തുന്നുണ്ട് ഗ്രൂപ്പിൽ. അങ്ങനെ ഒക്കെയാണ് ഗ്രൂപ്പിന്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ചെടിക്ക് എങ്ങനെയാ ഇങ്ങനെ പിസേറിയും ഇല്ലാതെ ഇങ്ങനെ നിമറ്റോടില്ലാതെ ഇതുപോലെ കായ്ക്ക് സൈസായിട്ട് ഇങ്ങനെ ശരം നീളമായിട്ട് ഇത്ര വർഷം പഴക്കമുള്ള ചെടി ഇങ്ങനെ കാല് പിരിയാണ്. എനിക്ക് ഏറ്റവും അത്ഭുതമുള്ള 25 വർഷം പഴക്കമുള്ള ചെടി പുതിയ ചെടി പോലെ നിൽക്കുന്നു. ഇതിനുള്ളിൽ നിന്നെല്ലാം കാല് പിരിയാതെ എല്ലാം ഇടതിങ്ങി ചിമ്പ്, ആ ചിമ്പിന് കരുത്തുണ്ട്, വേരിന് നല്ല കരുത്ത്, ആകെ കൂടെ മനസ്സിന് നല്ലൊരു കുളിർമ. സത്യത്തില് CD vlog യാത്രയിൽ ആദ്യമാണ് ഇത്ര ഒരു ഏലത്തോട്ടം കാണുന്നത്. അതിന് ബിജുവിന് CD vlog പേരിലൊരു സല്യൂട്ട്. ഇനി നമ്മുടെ കൃഷി വിശേഷങ്ങളും. അപ്പം ഇതിനകത്ത് 1 acre, 2 acre, 5 acre ആണെങ്കിൽ നമുക്ക് 1000 kilo വെച്ച് ഒക്കെ ഒരു ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഇത്ര ഏക്കർ ഇതുപോലെ വർഷങ്ങളായിട്ട് എന്നെ അറിയാവുന്ന, എന്നെ നേരിട്ട് അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം, എനിക്ക് എല്ലാ വർഷവും ഈ ഒരു സെറ്റമാണ്. എനിക്ക് ആ കായ്ക്ക് നല്ല ബമ്പർ വില കിട്ടിയ വർഷവും ഇതുപോലെ കായ കിട്ടി ഉണ്ടായിരുന്നു, വേറെ ഒരു തോട്ടത്തിലും കായില്ലായിരുന്നു. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനോട് ഈ മേഖല, ഈ അനവിലാസം, ചക്കുവളം, ഈ പണ്ടമ്മേട്, ഈ സൈഡിൽ നിന്നല്ല എല്ലാ സൈഡും, നെടുങ്കണ്ട സൈഡൊക്കെ ഞാൻ ഓരോ ഫീൽഡിൽ പോയി കംപ്ലീറ്റ് ചെടി നല്ല പച്ചയായിട്ടുണ്ട്. ഒരു ഒറ്റ കായില്ലാതെ കംപ്ലീറ്റ് അഴുകിപ്പോയി അഴുകിപ്പോയി. കൊത്തഴുകിലും തട്ടമറിച്ചിലും എല്ലാം നമ്മള് അത് അശാസ്ത്രീയമായിട്ടുള്ള ഓരോ രീതികളാണ്. ഒന്നാമത്തെ കാര്യം അതിനകത്ത് ഏറ്റവും വില്ലനായിട്ടുള്ള ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഒരു ഉപയോഗം, അതിന്റെ ഒരു കടന്നുവരവ്. പിന്നെ കായ്ക്ക് വില കുറവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാര് സ്വാഭാവികമായിട്ട് വില കുറഞ്ഞ സാധനം തേടിപ്പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് തന്നെ ഒരു ഫംഗിസൈഡായിട്ട് അങ്ങ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ചുമ്മാ സാനിറ്റൈസേഷൻ മാത്രം നടന്നുള്ളൂ. മഴയൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ കൈ വിട്ടുപോയി,
ഫംഗസ് പെട്ടെന്ന് കയറി ഫൈറ്റപ്പറ കയറി മൊത്തം ചാര വഴുകി അതും പോയി മണ്ണ് ഡ്രൈ ആകും, ഭയങ്കര പ്രശ്നങ്ങളാണ്. അതൊന്നും മണ്ണിലൊന്നും ഒഴിക്കാൻ കൊള്ളത്തില്ല, അത് ഞാൻ പറഞ്ഞില്ലേ. ഭയങ്കര മഴ കൂടുതൽ പെയ്തുകൊണ്ട് നിൽക്കുക, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂ മഴയാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്കൊന്ന് സാനിറ്റൈസ് ചെയ്യാനായിട്ട് ഒരു ഹൈഡ്രോജൻ പെറോക്സൈഡ് പോലത്തെ സാധനം ഉപയോഗിക്കാമെന്നല്ലാതെ നമ്മളിത് കണ്ടിന്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചെടി ഈ ഒരു ഗ്രീൻ ഈ ഒരു പച്ചപ്പ് വരത്തില്ല. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ആ പുറത്തെ തണ്ടും എല്ലാം ചാർന്ന് നീരും പോകുന്ന എല്ലാം വളരെ സോഫ്റ്റാണ്. അതിനകത്തോട്ട് ചെന്നിട്ട് ആ ഒരു ചെറിയൊരു റേഡിയേഷൻ ഒരു പൊള്ളിച്ചുണ്ടായി, അത് അവിടുത്തെ അങ്ങോട്ടുള്ള അതിൻ്റെ ആ വളർച്ച അതിൻ്റെ ഗ്രോത്തിനെയും ബാധിച്ച് നമ്മൾ ആ ഒരു രീതിയിലുള്ള കൃഷി ചെയ്യാതെ അടിസ്ഥാനമായിട്ട് ഇത് എല്ലാവരും പറഞ്ഞു നമുക്ക് ഇത്രയും ഏക്കർ സ്ഥലം ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടി ഓടിപ്പോകുന്നു, എന്നിട്ട് നമ്മുടെ തോട്ടം ഒരു കുഴപ്പമില്ലാതെ പോകുന്നതിൻ്റെ കാര്യം അടിസ്ഥാനമായി നമ്മൾ നോക്കിയില്ല പോലും ചെടി അതിൻ്റെ ആ ഗ്രോത്തി വന്നോളൂ. ആ കൃത്യം തണ്ടുതർപ്പം മരുന്നും ഒക്കെ അങ്ങ് അടിച്ചു പോയാൽ മതി, ചോറയ്ക്കുള്ളതും ഒക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല. അത്യാവശ്യം വേരായി കഴിഞ്ഞാൽ മണ്ണിൽ ഇഷ്ടം പോലെ വളം കിടക്കുവാന്ന്. പിന്നെ ഈ മണ്ണ് ഒഴുകി പോകാൻ സമ്മതിക്കാതിരിക്കും, മണ്ണ് ഇളക്കാം. അപ്പൊ അങ്ങയുടെ തോട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് മണ്ണ് പണി എന്നുള്ള കാര്യം നടക്കുന്നില്ല, കിളയ്ക്കുന്നു, വർഷം വർഷം കിളയ്ക്കുന്നു, മുള്ളിട്ട് ഇളകുന്നു. അടുത്ത നല്ലൊരു തുലാമഴ വരുമ്പോ ഈ മണ്ണൊഴുകി അടുത്ത പുഴയിൽ പോയി ചേരുന്നു. അങ്ങയുടെ തോട്ടത്തിൽ മണ്ണ് പണി എന്നുള്ളൊരു സംഭവം ഇല്ലല്ലേ? മണ്ണ് പണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണ് പണിയുന്ന നവംബർ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഇതുകൊണ്ട് ഇപ്പൊ പുതിയ ചിമ്പുകൾ ഉണ്ടായിരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അടുത്ത സീസണിലോട്ട് കാ കിട്ടേണ്ട ചിമ്പിളാണ്. അപ്പൊ അതിന്റെ പുതിയൊരു വേരുകൾ വരും. നമ്മളിപ്പോ ഈ ചുവട്ടി കൊടുത്തേക്കുന്ന അടിച്ചു കൊടുത്തേക്കുന്ന ഫംഗിസൈഡുകൾ ഇട്ട് കൊടുത്തേക്കുന്ന വളങ്ങൾ എല്ലാം ആയിട്ട് ആ മണ്ണ് ആ ചെടിയുടെ ചുവട് ചേർന്നുള്ള ആ മണ്ണിന്റെ ഒരു പി എച്ച് എപ്പോഴും ഒരു കൃത്യമായിരിക്കുമല്ല, തീരെ ലോയായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പുതിയ ചിമ്പിന്റെ വേര് വരുമ്പോഴത്തേക്ക് ആ വേരിന്റെ അറ്റം കരിഞ്ഞു പോകാനും ഒക്കെ ഒരു കാരണമുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ചെടിക്ക് ചുറ്റി മാത്രം, അത് ഒരു വർഷം രണ്ടു വർഷം ഒക്കെ കൂടുമ്പോഴുള്ള, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തില്ല, ഈ വർഷം ഞാൻ ചെയ്യും. ചെടിക്കകത്തും ചെടിക്ക് ചുറ്റി ഇച്ചിരി രാജ്ബോസും ഈ ത്രീനാഷിന്റെ ഗ്രാനുവലുണ്ട്, ഈ നിമറ്റോഡിനും വേരുപിടിവിനും ഒക്കെ ആയിട്ടുള്ള ഒരു കെമിക്കലാണ്, അതിന്റെ ഗ്രാനുവലുണ്ട്. അതും ഇട്ടിട്ട് ശാരം മണ്ണ് റൗണ്ട് തൂടി കൊടുത്തിട്ട് ചപ്പ് കംപ്ലീറ്റ് അങ്ങ് നേരത്തെ ഇട്ടേക്കും. പിന്നെ ഈ വേനൽക്കാലം ഒക്കെ ഇല്ല, മഴക്കാലം ആകുമ്പോഴത്തേക്ക് ആൾക്കാരുണ്ടല്ലോ അഴുകുന്ന് പേടിച്ചിട്ട് ഈ ചപ്പ് കംപ്ലീറ്റ് പിന്നെ അങ്ങോട്ട് വാരി കുമി കൂട്ടും പേടിച്ചിട്ട്. അതും അഴുകലും ഈ ചപ്പുമായിട്ട് ഒരു ബന്ധമില്ല, ഇത് കിടന്നെങ്കിൽ മാത്രം അഴുകാതെ ഇരിക്കത്തുള്ളൂ. ഇത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഈ വെള്ളം തുള്ളി അല്ലെങ്കിൽ ഇതിനകത്തെല്ലാം പായലുണ്ടാവുക ഈ മണ്ണിനകത്ത്, പിന്നെ അതിനകത്തോട്ട് വരുന്ന വേര് പോകും. ഈ ചപ്പ് കിടന്നു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളാണ്. നമ്മൾ ഈ ചവിട്ടി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ വേരിന് ഡാമേജ് ഉണ്ടാകത്തില്ല, മെയിൻ കാര്യം. പിന്നെ ഈ ചപ്പ് അതന്നെ ഒരു നമ്മൾ ചെടിയുടെ ചുറ്റിയുള്ള പണിയാണല്ലോ, അല്ല കായെടുക്കാനാണേലും കവാത്താണേലും മരുന്നടിയാണേലും എല്ലാം ചെടിയുടെ ചുറ്റി ആ നല്ല വേരുള്ളിടത്തെല്ലാം എപ്പോഴും പ്രസിംഗ് വരുന്ന. അപ്പൊ ഈ ചപ്പ് നല്ല കട്ടി കിടക്കുവാണെങ്കിൽ തന്നെ ആ വേരിന് അത്ര ഒരു ഡാമേജ് വരത്തില്ല, ഒന്നാമത്തെ വരത്തില്ല. പിന്നെ ഈ ചപ്പ് നമ്മൾ ഈ ഇതിനകത്ത് തന്നെ കൊടുക്കുന്ന ഈ വാം ട്രൈക്കോ അങ്ങനത്തെ ബാക്ടീരിയകളുണ്ട്, അതിനെ ഡെവലപ്പായിട്ട് നിൽക്കണതില് ഈ ചപ്പിനകത്ത് ആ കൂളിംഗ് ആ എന്നാ വെയിലടിച്ചാലും സൂര്യപ്രകാശം അടിച്ചാലും നേരിട്ട് അടിക്കാതെ എപ്പോഴും. സി ഡി വ്ളോഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഗുരുജിക്ക് ഒരുപാട് ഒരുപാട് നന്ദി.